എല്ലാവർക്കും നമ്മുടെ ചാനലായ ബഷി ടി വിയിലേക്ക് സ്വാഗതം. ചിക്കായലിനരികെ കുടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ. എല്ലാവർക്കും എന്റെ കൊച്ചിയുടെ 27-ാം എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. എറണാകുളം ജനറൽ ആശുപത്രിയിലെ പുതിയ ഡയാലിസിസ് ബ്ലോക്ക്. ആദരണീയനായ കൊച്ചി മേയർ എം അനിൽകുമാറിന്റെയും MP IB Eden സാന്നിധ്യത്തിൽ പത്മശ്രീ ഭരത് മമ്മൂട്ടി ഉദ്ഘാടനം നിർവഹിക്കുവാൻ എത്തുന്നു. അത്യാധുനിക സൗകര്യങ്ങളുണ്ടായിരുന്നു. സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ വികസന സമിതി എന്നിവ സംയോജിപ്പിച്ച് 8 കോടി രൂപയുടെ ഈ പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. നമ്മൾ വളരെ ലളിതമായ ഒരു ചടങ്ങ് മാത്രമാണ് മമ്മൂക്കയ്ക്ക് വേണ്ടി നടത്തുന്നത്. ബാക്കി ചടങ്ങുകൾ അദ്ദേഹം പോയതിന് ശേഷമാണ് നടത്തുന്നത്. ഇതുമായി സഹകരിച്ച ഒരുപാട് പേരുണ്ട്. MLA ഫണ്ട് കൂടാതെ ആശുപത്രി വികസന സമിതിയും അതുപോലെ തന്നെ മറ്റൊരുപാട് പേരുകളും ഇതിനെ സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, റോട്ടറി ക്ലബിൻ്റെ 2 ക്ലബ്ബുകൾ, അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഇൻകലും എല്ലാം നമ്മൾക്ക് ഈ 54 മെഷീൻസ് നൽകിയതും മറ്റ് ലിഫ്റ്റും അനുബന്ധ സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയത് അവരാണ്. അപ്പോൾ അവരെ ഒന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ മേഖലയിലുള്ള ഡയാലിസിസ് യൂണിറ്റാണ് ഇന്ന് എറണാകുളം ജനറൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന MLA ഫണ്ടിനോടൊപ്പം മറ്റ് ഫണ്ടുകളും ഉപയോഗിച്ചാണ് ഇത് പൂർത്തീകരിക്കുന്നത്. ഞാൻ MLA ആയിരിക്കുമ്പോൾ തുടങ്ങിയ പദ്ധതിയാണ്. ഇതിന് ഒരുപാട് ആളുകൾ കലവറയില്ലാത്ത പിന്തുണ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആശുപത്രിയുടെ സൂപ്രണ്ടന്റ് ഡോക്ടർ ഷാഹിർ ഷാ, അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് നമ്മൾക്ക് വലിയ ഒരു തുക നൽകിയിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡും റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ സെന്ററിലും റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ ടൈറ്റൻസ് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് മാത്രം നടക്കുന്നു. ഞാൻ ഔപചാരികമായ സ്വാഗതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ജനറൽ മാനേജർ ട്രെയിനിങ് ശ്രീ സുഭാഷ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പ്രതിനിധി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് പ്രതിനിധിയെ ആദരവേറ്റ് വാങ്ങുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. PWD കോൺട്രാക്ടർ ശ്രീ EM നേഹ, ശ്രീ PL ഇനിഷ, ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ശ്രീ റോയ് മാളിയ കൺസൾട്ടന്റ്, ഇൻകൽ ലിമിറ്റഡിനെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള ശ്രീ വിനോദ് ബാബു, റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീ രാജ്മോഹൻ, റോട്ടറി കൊച്ചിൻ ടൈറ്റൻസ് പ്രതിനിധി
റോട്ടറി കൊച്ചിങ് സെന്റർ ഇലക്ട്രിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രതിനിധി ഏകലിയിലേക്ക് ക്ഷണിക്കുന്നു. ഹെർബൽ ഐസോലേറ്റ്സിന്റെ പ്രതിനിധി ഏകലിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വപ്നങ്ങളെയും ചിന്തകളെയും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഈ അത്യാധുനിക കെട്ടിടം മനോഹരമായി പൂർത്തിയാക്കുന്നതിൽ നിർലോഭമായ സഹായ സഹകരണം നൽകിയത് നേരെയാണ് രോഗത്തോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ് ശ്രീ ഓയിൽ മാറിയേറ്റം സംഖ്യ ടിപ്പോ ഇലക്ട്രിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രതിനിധി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കർമ്മ മേഖലയിലുള്ള അധികൃത സമർപ്പണം കൊണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയെ ഏറ്റവും മികവോട് നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സൂപ്രണ്ടിന് പത്മശ്രീ ഭരത് കമ്മട്ടി ആദരിക്കുകയാണ്. ഡയാലിസിസ് ആണ്, ഡയാലിസിസ് നമുക്ക് കിഡ്നിയിലേക്ക് പ്രോപ്പറായിട്ട് രക്തപോകത്തിന് സംവിധാനം ആയിരുന്നു ഉണ്ടാക്കിയ വ്യക്തിയുടെ അസുഖമൊന്നും ഇങ്ങനെ പിന്നെ ഇവിടെ കൊണ്ട് വരില്ല. നമ്മളെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക, ഇതൊക്കെ ഈ ജീവിതശൈലി രോഗങ്ങൾക്കുണ്ടാകുന്നതാണ് കൂടുതലും. അതൊന്നും ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി പിന്തുടരാതിരിക്കുക, അത് മാത്രം ഇവിടെ ഇരിക്കുക പറഞ്ഞത് പറയാനുള്ള മനസ്സിലാണ്. ഏറെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന ഈ മഹാവിഷ്ടതയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രിയുടെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി അഭ്യർത്ഥിക്കുകയാണ്. വിലയേറിയ സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ ധന്യമാക്കിയ പത്മശ്രീ ഭരത് മമ്മൂട്ടി അവർക്ക് എറണാകുളം ജനറൽ ആശുപത്രിയുടെ പേരിലുള്ള കൃത്യമായ നന്ദി അറിയിക്കുകയാണ്.